നമസ്കാരം. ഞാൻ ഇന്നൊരു കാര്യം വായിച്ചു തരാമേ. പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. ഐ എം നോട്ട് വാട്ട് ഐ തിങ്ക് ഐ ആം ആൻഡ് ഐ എം നോട്ട് വാട്ട് യു തിങ്ക് ഐ ആം. ഐ ആം വാട്ട് ഐ തിങ്ക് യു തിങ്ക് ഐ ആം. ചാൾസ് ഹോട്ട് എന്ന പേരായിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആല്ലേ, ഭയങ്കര കൺഫ്യൂസിംഗ് ആക്ച്വലി. ഞാനതൊരു കഥയുടെ രൂപത്തിൽ പറഞ്ഞുതരാം. ഈ കഥ നടക്കുന്നത് ബ്രസീലിലാണ്, 1682. ഓക്കെ, 1682 മറിയ അർസോല എന്ന പേരായിട്ടൊരു മോള് ജനിക്കും. ഭയങ്കര മിടുക്കിയായിട്ടുള്ളൊരു കുട്ടി, അവൾക്ക് ലൈഫിൽ കുറേ എക്സ്പ്ലോർ ചെയ്യണം, അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ അവൾ വളർന്ന് വളർന്ന് 1700 എത്തുമ്പോൾ അവൾക്ക് 18 ഇയേഴ്സ് ഓൾഡ് ആകും. അപ്പോൾ അവളുടെ പേരൻസ് പറയും അവളെ കല്യാണം കഴിപ്പിക്കാൻ പോവാണ്. ഈ കല്യാണം കഴിക്കണ്ട അവർക്ക്, പക്ഷേ കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു കാര്യം പേരൻസിനെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവൾ കൺവിൻസ് ചെയ്യാൻ നോക്കും, പറ്റത്തില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, ബ്രസീലിൽ നിന്ന് ഒരൊറ്റ മൂന്നു എന്നിട്ട് പോർച്ചുഗീസ് ആർമിയിൽ ജോയിൻ ചെയ്യും. അവിടെ നിന്ന് പൊങ്ങുന്നത് ഗോവയിലാണ്. ഗോവയിൽ 20 വർഷം അവൾ ഗോവയിലാണ് നിൽക്കുന്നത്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഈ ഗോവയിൽ 20 വർഷം ഉണ്ടായിരുന്ന ആ സമയത്തിൽ 14 വർഷം അവൾ ഒരാണായിട്ടാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ജീവിക്കുന്നത്. കാരണം സോൾജിയറാണല്ലോ, ആ കാലത്ത് പെൺകുട്ടികളൊന്നും സോൾജിയേഴ്സായിട്ട് വരത്തില്ല. അപ്പം അവൾ പറഞ്ഞത് അവിടെ പേര് ഈസ് ബൽത്തസാർ, സോൾജിയർ ബൽത്തസാർ. അങ്ങനെയാണ് ആ പോർച്ചുഗീസ് ആർമിയിൽ അവൾ അറിയപ്പെടുന്നത്. അപ്പം മിടുക്കിയ, ഭയങ്കര മിടുക്കിയ. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവൾക്ക് സോൾജിയർ എന്നുള്ള പദവിയിൽ നിന്ന് കോർപ്പറൽ എന്നുള്ളൊരു പദവിയിലോട്ട് അവൾക്ക് പ്രൊമോഷൻ കിട്ടും. അങ്ങനെ കോർപ്പറൽ ബൽത്തസാർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ അവൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുക. ആ സമയത്താണ് ദി ഗ്രേറ്റ് ബാറ്റിൽ അറ്റ് ദ ഫോർട്ട് ഓഫ് അമോന നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ അവൾ മുറിവുകളൊന്നും വരാതിരിക്കാനായിട്ട് നോക്കും. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവീലാവുമല്ലോ ആണല്ല പെണ്ണാന്നുള്ള കാര്യം. പക്ഷേ ഈ പർട്ടിക്കുലർ ബാറ്റിൽ വെച്ചിട്ട് ഇതൊക്കെ ഒരു മുറിവ് വരും. അപ്പോഴാണ് നമ്മുടെ ഹീറോ വരുന്നത്, ക്യാപ്റ്റൻ അൽഫോൻസോ. ക്യാപ്റ്റൻ എന്ത് ചെയ്യും, ക്യാപ്റ്റൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇവൾക്ക് മുറിവ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവളെ എടുത്ത് ശുശ്രൂഷിക്കും. അപ്പോൾ ക്യാപ്റ്റന് മനസ്സിലാകും ഇവൾ പെണ്ണല്ല, സോറി, ഇവൾ ആണല്ല പെണ്ണാന്നുള്ള കാര്യം. പക്ഷെ ആരോടും പറയില്ല, സീക്രട്ടായിട്ട് വെക്കും. ഇവൾ കോൺഷ്യസ് ആകുമ്പോഴത്തേക്കും ആണ് നമുക്ക് പേടിയോ അയ്യോ എല്ലാവരും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല, എന്താ കാര്യം എന്നുള്ളത് ഫുള്ള് ഡോനാ മറിയ. ആ ഞാൻ പറഞ്ഞു ഡോനാ മറിയ എന്നാട്ടോ, മറിയ അർസുല എന്നാണെങ്കിലും ഇവിടെ പേര് അറിയപ്പെടുന്നത് ഡോനാ മറിയ എന്നായിരുന്നു അവളെ എല്ലാവരും വിളിച്ചിരുന്നത്. ഡോനാ മറിയ കാര്യങ്ങളെല്ലാം പറയും. അപ്പം രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാകും, അങ്ങനെ അവർ കല്യാണം കഴിക്കും. ഈ ഇതിനെ ആസ്പദമാക്കിയൊരു ബുക്കുണ്ട്, ദി ലേഡി ഓഫ് പഞ്ചിം എന്ന പേരായിട്ട് 1932 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടും ഉണ്ട്. എന്ത് പാടല്ലേ, 14 ഇയേഴ്സ് സ്വന്തം ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്ത് അതും ഒരു പെണ്ണൊരാണായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളെല്ലാം ആക്ച്വലി ഒരു ഡോനാമറി അല്ലെങ്കിൽ ഒരു ബൽത്തസാറാണ്. നമ്മുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഹൈഡ് ചെയ്ത്, നമ്മുടെ റിയൽ പേഴ്സണാലിറ്റിയൊക്കെ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത്, ഏതൊരു സിനിമയിൽ സലീം കുമാർ പറയില്ലേ ശരിക്കുള്ള ഞാൻ വെളുത്ത് തുടുത്ത് എവിടെയോ കിടക്കുവാന്ന്, അതേപോലെ നമ്മൾ ശരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെ ഹൈഡ് ചെയ്ത് സൊസൈറ്റിയുടെ നോംസിൽ അവരുടെ ഡെഫിനിഷൻസ് ഓഫ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് എന്താണോ, അങ്ങനെ ഞാനൊരു പെർഫെക്റ്റ് ലൈഫാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് വി ആർ പെർഫെക്റ്റ്ലി ലിവിങ് ആൻ ഇംപെർഫെക്റ്റ് ലൈഫ് അല്ലേ. ശരിക്കും നമ്മൾ ജീവിക്കുന്നത് മുഴുവനും ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനായിട്ടാണ്, അല്ലാതെ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവാനായിട്ടല്ല. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ അങ്ങനെ ജീവിക്കുമ്പം അത് നമ്മുടെ റിയൽ ലൈഫ് ആകുന്നുണ്ടോ? നമ്മുടെ കുറവുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ നോവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ആ കുറവുകൾ വെച്ച് നമ്മളെ നോവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മാറ്റർ ഉണ്ടായി, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ആര് വന്ന് നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്കതൊന്നും യേശുവില്ല അല്ലേ. നെവർ ലെറ്റ് അതേഴ്സ് ഡെഫിനിഷൻ ഓഫ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ടു ഡിക്റ്റേറ്റ് യുവർ ചോയ്സസ്. മറ്റൊരാളുടെ ഒരു സക്സസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ല നമ്മുടെ സക്സസ്സും നമ്മുടെ ഹാപ്പിനെസ്സും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റി ജീവിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. എല്ലാവരുടെയും ലൈഫിൽ ക്യാപ്റ്റൻ അൽഫോൺസോ വന്ന് രക്ഷിക്കണം എന്നില്ല. ചിലവർക്ക് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്യാപ്റ്റൻ അൽഫോൺസോ ജനിച്ച് നമ്മൾ തന്നെ നമ്മുടെ സക്സസ് എന്താ, നമ്മുടെ റിയൽ ഹാപ്പിനെസ് എന്താ എന്ന് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ.
ഒരു പൊടി പിടിച്ച ഒരു കണ്ണാടിയിൽ നമുക്ക് നമ്മളെ നോക്കിയാൽ ശരിക്കും നമ്മുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റത്തില്ല അല്ലേ. ആ പൊടി തൂത്ത് കളയുമ്പം ഒന്ന് തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടാണ് പൊടി കളയാനായിട്ട്. പക്ഷേ അത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള നമ്മളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം സൊസൈറ്റീസിലുള്ള ആൾക്കാർ എപ്പോഴും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പൊടി പിടിച്ചിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് തൂത്തുകൊടുത്ത് ശരിക്കും നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം. നമ്മളിങ്ങനെ സൊസൈറ്റിയുടെ കുറേ കാര്യങ്ങളിൽ വെച്ചൊരു പ്രൊട്ടക്റ്റീവ് ലെയറായി ഒരു കൊക്കൂൺ പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. വി ഹാവ് ടു ബ്രേക്ക് ദാറ്റ് കൊക്കൂൺ ടു ഷോ ദ വേൾഡ് ഹൗ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ യു ആർ. അല്ലേ? താങ്ക് യു.